ഈ കഴിഞ്ഞ ബുധനാഴ്ച മൂന്ന് ഇന്ത്യൻ സെലിബ്രിറ്റീസിനെതിരെ ഹൈക്കോടതിയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ് പ്രശസ്ത ക്രിക്കറ്റർ വിരാട് കോഹ്ലി തെന്നിന്ത്യൻ താരം തമന്ന ബാട്ട്യ മലയാളി താരം അജു വർഗീസ് എന്നിവർക്കെതിരെയാണ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ അടുത്ത് പ്രശസ്തമായ ഓൺലൈൻ ഗെയിമിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വിഷയം താരങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് ഏറെ വിവാദങ്ങൾക്കിടയായ ഓൺലൈൻ ഗെയിമിലൂടെ നിരവധി പേരാണ് പണം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് മലയാളിയായ പോളി വർഗീസ് എന്നയാളാണ് ാണ് ഗെയിം ബാൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് പെറ്റീഷൻ സമർപ്പിച്ചത് ഒരുപാട് പേർക്കാണ് ഗെയിം കളിച്ച് പണം നഷ്ടമായിട്ടുള്ളത് പലയിടങ്ങളിലും ഈ ഗെയിം ബാൻ ചെയ്തെന്നും ബ്രാൻഡ് അംബാസിഡേഴ്സ് ജനങ്ങളെ ഈ ഗെയിമിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഹർജിയിൽ പറയുന്നു ഇത് പരിഗണിച്ചാണ് മൂന്ന് താരങ്ങൾക്കുമെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈയിടെയായിരുന്നു ഇരുപത്തിയേഴുകാരനായ തിരുവനന്തപുരം സ്വദേശി ഗെയിം കളിച്ച് ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് ഒട്ടനവധി യുവാ മക്കളാണ് ഗെയിമിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പരിഗണിച്ച് ഹൈക്കോടതി സ്റ്റേറ്റ് ഗവൺമെന്റിനും ഈ വിഷയത്തോടുള്ള പ്രതികരണം അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്നുള്ള റെസ്പോൺസ് അറിഞ്ഞതിനു ശേഷം കോടതി ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽഡായ ഹിയറിംഗ് നടത്തും അജു വർഗീസിനെ നായകനാക്കി അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സാജൻ ബേക്കറി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് ദുൽഖർ തുടങ്ങിയ താരങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ട്രെയിലർ പുറത്തിറങ്ങുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക സാജൻ ബേക്കറി സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് സംവിധായകൻ അരുൺ ചന്തുവിനൊപ്പം അജു വർഗീസും സച്ചിൻ ആർ ചന്ദ്രനും ചേർന്നാണ് രഞ്ജിത മേനോനാണ് നായിക ലനയും ഗണേഷ് കുമാറും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഗുരുപ്രസാദും എഡിറ്റിംഗ് അരവിന്ദ് മന്മഥനും നിർവഹിച്ചിരിക്കുന്നു എം സ്റ്റാർ എന്റർടൈൻമെന്റ്സുമായി ചേർന്ന് ഫണ്ടാസ്റ്റിക് ഫിലിംസിന്റെ ബാനറിൽ ധ്യാൻ ശ്രീനിവാസും വിശാഖ് സുബ്രഹ്മണ്യവും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതുകൂടാതെ എല്ലാം പ്രിയപ്പെട്ട താരം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഹൃദയം എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ അജു വർഗീസ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ഫോട്ടോ താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച് ശ്രദ്ധ നേടിയിരുന്നു ഷോട്ടിനു ശേഷം റിവ്യൂ കാണുന്ന വിനീത് ശ്രീനിവാസന്റെയും തൊട്ടു പിന്നിൽ നിന്ന് മോണിറ്ററിലേക്ക് നോക്കുന്ന തന്റെയും ചിത്രമാണ് അജു വർഗീസ് പങ്കുവച്ചത് ദൈവമേ ഇതെങ്കിലും ഒന്ന് ശരിയാകണേ എന്നാണ് ചിത്രത്തിന് താരം നൽകിയ അടിക്കുറിപ്പ് ഈ പോസ്റ്റിന് താഴെ രസകരമായ ഒരു കമന്റാണ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് നൽകിയത് വിനീതിനോട് നിന്നെ കുറച്ച് റീടേക്ക് വിളിപ്പിച്ച് ടോർച്ചർ ചെയ്യാൻ പറഞ്ഞാലോ വെറുതെ ഒരു മനസുഖത്തിന് എന്നായിരുന്നു കമന്റ്